സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ അറിവിൽ മെലിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെലിഞ്ഞ ആളുകൾ എപ്പോഴും പറയാറുണ്ട് ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ മെലിഞ്ഞ പോലെ തോന്നി, ഒട്ടും ഭംഗിയില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങൊക്കെ നല്ല അടിപൊളിയാക്കാൻ, നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നല്ല ഭംഗിയുള്ള ഒരു ശരീരപ്രകൃതിയാക്കി മാറ്റാൻ പറ്റും. ഒരിക്കലും ഡ്രസ്സ് മാറ്റി എന്ന് എഴുതിയിട്ട് നിങ്ങൾ തടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങളെ ഒരു ഇല്ലൂഷനാണ്, കാണുന്ന ആളുകൾക്ക് നിങ്ങൾ അത്ര മെലിഞ്ഞിട്ടല്ല എന്ന് തോന്നിപ്പിക്കാൻ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കൂടെ നമുക്ക് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടിപ്സ് ഉള്ളു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മെലിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഇങ്ങനത്തെ ഒക്കെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ, ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ മെലിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക, ഒന്നും മറന്നു പോകരുത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു ഭയങ്കര ഇഷ്ടം ഉണ്ടാവുള്ളൂ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അധികം പറഞ്ഞ് നീക്കി വലിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ജീൻസും അതുപോലെ തന്നെ ജെഗിൻസും യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം നോർമലി എല്ലാ മെലിഞ്ഞ പെൺകുട്ടികളാണെങ്കിലും തടിച്ച പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീൻസും അതുപോലെ തന്നെ ജെഗിൻസും ലെഗിൻസും ഉൾപ്പെടുത്താം. അപ്പോൾ ജീൻസിൻ്റെ കേസിൽ എപ്പോഴും നിങ്ങളൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തടിയുള്ള ആളുകൾ എപ്പോഴും നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ജീൻസുകൾ യൂസ് ചെയ്യാൻ, അത് നിങ്ങളെ ഒന്ന് ഒതുങ്ങിയതുപോലെ തോന്നിക്കുന്നൊക്കെ. അപ്പോൾ ഈ മെലിഞ്ഞവരുടെ കേസിൽ നിങ്ങൾ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ കാലിനാണെങ്കിലും ഹിപ്പിനാണെങ്കിലൊക്കെ കുറച്ച് എന്താ പറയുക, ഇച്ചിരി വണ്ണമുള്ളത് പോലെ നമുക്ക് കാണുന്ന ആളുകൾക്ക് തോന്നും. മാത്രമല്ല ഈ ജീൻസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് വണ്ണമുള്ളത് പോലെ കാണുന്ന ആളുകൾക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡ്രസ്സിങ് മാറ്റിയെന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ തടിക്കാൻ പോകുന്നില്ല. അത് ഫുഡ് കഴിച്ചാൽ തന്നെ തടിക്കുള്ളൂ, നല്ല ഫുഡൊക്കെ കഴിക്കുക അപ്പം നിങ്ങൾ തടിക്കും. അതല്ലാതെ നമുക്കൊരു ഫുഡ് കഴിച്ചിട്ടൊന്നും തടിക്കണില്ല, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണെന്നുള്ളവർക്ക് ജെഗിൻസിൻ്റെയും അതുപോലെ തന്നെ ജീൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു ചെറിയ മാറ്റമാണ് ലൈറ്റ് ഷെയ്ഡുകൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം, കാരണം ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ജെഗിനും ജീൻസൊക്കെ ഇറങ്ങുന്ന ഒരു ട്രെൻഡുള്ള സമയമാണ് അല്ലേ. അപ്പോൾ ജീൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡാണ് ജെഗിൻ എന്ന് പറയുന്ന സംഭവം. ഞാൻ കുറേ ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ജെഗിൻസ്. അതിൽ ഈ മെലിഞ്ഞ ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഈ ലൈൻസ് ഉള്ള, അതായത് നേരെ ഇങ്ങോട്ട് ലൈന് വരണേ, അതായത് ഇങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും, ഹൊറിസോണ്ടൽ ആയിട്ടും വരും വെർട്ടിക്കൽ ആയിട്ടും വരും. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല, നിങ്ങൾ വണ്ണമുള്ളതുപോലെ തോന്നിക്കും. പക്ഷേ ഈ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരുന്ന ലൈൻസ് ഉള്ള ലെഗിനോ ജെഗിനോ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓൾറെഡി മേടിച്ച് വെച്ചത് ഉപയോഗിക്കേണ്ടതെന്നല്ല, പുതിയത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ജീൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജെഗിൻസിൻ്റെയും ലെഗിൻസിൻ്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈൻസ് ഉള്ള ക്രോസും ആയിട്ടുള്ള ലൈൻസ് ഉള്ള ജെഗിൻസും ലെഗിൻസും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, കൂടുതലും നിങ്ങൾ ടോപ്സുകൾ, അതായത് ടോപ്പും ടീഷർട്ടും ഉണ്ട്, അതിൽ ടോപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടീഷർട്ട് മാക്സിമം ഒഴിവാക്കുക. ടോപ്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വണ്ണമുള്ളത് പോലെ തോന്നും. പക്ഷെ നമ്മൾ ടീഷർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര കനം കുറഞ്ഞ മെറ്റീരിയലായിരിക്കും. നോർമലി നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടുന്നത് അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ കോലായതുപോലെ തോന്നും. മറിച്ച് നിങ്ങൾക്ക് നിറ്റഡിൽ തന്നെ നമ്മൾ എന്താ പറയുക തണവിനൊക്കെ ഇടുന്നത്, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത് കുറച്ച് കട്ടിയുള്ള എന്താ പറയുക ടീഷർട്ടാണ്, കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഞാനും കുറച്ച് എന്താ പറയുക തടിയുള്ളതുപോലെ തോന്നും. നേരെ മറിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന സാധാരണ നിറ്റഡ് വെയേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. പകരം നിങ്ങൾ നല്ല ടോപ്പുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ടോപ്സ് കൂടുതൽ ഇടുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വണ്ണമുള്ളതായിട്ട് തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ഇനിയും നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടോപ്സിൽ കൂടുതലും ഫ്ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ ലെയർ ഒക്കെ ആയിട്ട് വരുന്ന, ഇങ്ങനെ ഇപ്പം തട്ട് തട്ടൊക്കെ വരുന്ന ഒരു ടോപ്പുകളുണ്ടല്ലോ, അപ്പോൾ ഗൗൺസൊക്കെ ഉണ്ട് തട്ട് തട്ടായിട്ട് വരുന്ന, അല്ലെങ്കിൽ സ്ലീവിൽ നിറയെ എന്താ പറയുക
ഫ്ലെയർ ആയിട്ട് വരുന്നത്, ഫ്രീൽസ് വരുന്നത്, റഫിൾസ് വരുന്നത്, അത്തരത്തിലുള്ള ടോപ്പുകൾ ഇടുക. അതായത് ഇപ്പോഴത്തെ ഒരു മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത് ടോപ്പ് ചിലപ്പോൾ പ്ലെയിൻ ആയിരിക്കും, പക്ഷെ സ്ലീവ് ഭയങ്കര ബലൂൺ ടൈപ്പ് ആയിരിക്കും, ഫുൾ ഫ്ലെയർഡ് ആയിരിക്കും, അതല്ലെങ്കിൽ നിറയെ പ്ലീറ്റ്സ് ഉള്ളതായിരിക്കും, റഫിൾസ് ഉള്ളതായിരിക്കും. അപ്പം അങ്ങനത്തെ സ്ലീവ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ടോപ്പ് കംപ്ലീറ്റ് റഫിൾസും പ്ലീറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ടോപ്പുകൾ യൂസ് ചെയ്യാം. മെയിനായിട്ട് ഇങ്ങനെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് ഇടുമ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് മെലിഞ്ഞ പോലെ തോന്നും. മറിച്ച് നമ്മൾ കുറച്ച് റഫിൾസ് ഒക്കെ ഉള്ള പ്ലീറ്റ്സ് ഒക്കെ ഉള്ള ടോപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളൊന്ന് വണ്ണുള്ളതായിട്ട് തോന്നും. ഇപ്പം ഞാൻ ജീൻസിൻ്റെയും ലെഗിൻസിൻ്റെയും ജെഗിൻസിൻ്റെയും അതുപോലെ ടോപ്സിൻ്റെയും ടീഷർട്ടിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതൊന്നും ഇടാത്തവരെന്താ ചെയ്യുക? സൽവാർ മാത്രം ഇടുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പം സൽവാർ മാത്രം ഇടുന്ന ആളുകൾ, മെലിഞ്ഞ ആളുകൾ എപ്പോഴും വലിയ മോട്ടിഫുള്ള ഡിസൈൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു ടോപ്പിൽ ചെറിയ ചെറിയ പൂക്കളാണുള്ളതെങ്കിൽ എടുക്കരുത്, അത് നിങ്ങളൊന്നും കൂടെ ചെറുതായിട്ടാണ് തോന്നുക. പകരം നിങ്ങൾ എടുക്കുന്ന ടോപ്പിൽ കുറച്ച് വലിയ പൂക്കളാണ്, അല്ലെങ്കിൽ കുറച്ച് വലിയ ഡിസൈനാണ്, കുറച്ച് ഫ്ലവേഴ്സൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ വലുതാണെന്ന് വിചാരിക്കും. വലുതെന്ന് പറയുമ്പോൾ ഓറ് വലുതായിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. നോർമൽ നമ്മുടെ ബോഡിക്ക് ഒരു ഭംഗിക്ക് കിട്ടുന്ന രീതിയിൽ. അപ്പം നിങ്ങൾ എപ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പൂക്കളുള്ളത്, അല്ലെങ്കിൽ വലിയ വർക്ക് ഉള്ളത്, അങ്ങനത്തെ സംഭവങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ സംഭവങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലുത് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലുതായതുപോലെ കാണുന്ന ആളുകൾക്ക് തോന്നും. മറിച്ച് നിങ്ങളെല്ലാം ചെറിയ ചെറിയ പ്രിൻസ്, ചെറിയ എംബ്രോയിഡറി, ചെറിയ പൂക്കൾ, അങ്ങനെ എല്ലാം ചെറുതായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ തന്നെ ഒന്നും കൂടെ ചെറുതായിട്ടായത് ചെറുതായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിൻ്റെ കേസിൽ നിങ്ങൾ ടോപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതെന്തുണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉള്ള സ്ട്രൈപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ലൈൻ ലൈൻ ഉള്ള ഒരു മോഡൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഹൈറ്റ് വെച്ചതായിട്ട് തോന്നും. അതുവഴി നിങ്ങൾ ഒന്നുകൂടെ മെലിഞ്ഞതായിട്ട് തോന്നും. ഇത് വേണമെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെലിഞ്ഞ ആളുകൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കാം. മറിച്ച് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് ഉള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാം. ഹൊറിസോണ്ടൽ പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരിക്കലും മെലിഞ്ഞ ആളുകൾ സെലക്ട് ചെയ്യരുത്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ലൈൻസ് വരുന്നത് ഡ്രസ്സിൽ. ഒരുപാട് ലൈൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ കോമൺലി കാണുന്ന രണ്ട് ലൈൻസാണ്. അപ്പോൾ അതിൽ ഈ ഹൊറിസോണ്ടൽ താഴോട്ട് ലൈനായിട്ട് വരുന്ന ഡ്രസ്സുകൾ മെലിഞ്ഞ ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. മറിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ലൈൻ പോകുന്ന രീതിയിലുള്ള ടോപ്പുകൾ യൂസ് ചെയ്യാൻ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വണ്ണം വെച്ചതുപോലെ തോന്നിക്കും. പിന്നെ ഈ മെലിഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കാലുകളും കൈകളൊക്കെ മെലിഞ്ഞിട്ടാകും. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ബോറായിരിക്കും, കാലൊക്കെ അത് ഇങ്ങനെ ഇരിക്കും. ഈ ലെഗിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞതുപോലെ തോന്നും. ഇപ്പം ഞാനൊക്കെ പണ്ട് ലെഗിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരൻസൊക്കെ പറയുന്നുണ്ട് കോഴിക്കാല് പോലെ ഉണ്ട് എന്നൊക്കെ, അങ്ങനെ മെലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ മെലിഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലും ലൂസായിട്ടുള്ള എന്താ പറയുക പാൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ട്രെൻഡായി നിൽക്കുന്ന ഒരു സംഭവമാണ് പലാസോ. പലാസോ ഏറ്റവും കൂടുതൽ ചേരുന്നതും മെലിഞ്ഞ ആളുകൾക്കാണ്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് മെലിഞ്ഞവർ തന്നെയാണ് കേട്ടോ. അവർക്ക് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഒരുവിധം എല്ലാ ഡ്രസ്സും ഇടാനും പറ്റും. അപ്പം നിങ്ങൾ പാൻസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പലാസോ യൂസ് ചെയ്യാം, പാട്ടിയാല യൂസ് ചെയ്യാം, സിഗരറ്റ് പാൻസ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ലെഗിൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, ലെഗിൻസ് ഒക്കെ വരുമ്പോൾ ഒന്നും കൂടെ ഒട്ടിപ്പിടിച്ച് ഒന്നാമത് ബനിയൻ സ്റ്റിഫ്ഡാണ്, ഒന്നും കൂടെ ഒട്ടിപ്പിടിക്ക്, നിങ്ങളുടെ കാലും ഇങ്ങനെ ശരിക്ക് കോഴിക്കാല് പോലെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതലും പലാസയും അതുപോലെ തന്നെ പാട്ടിയാല പാൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മെലിഞ്ഞ ആളുകളുടെ മെറ്റീരിയൽ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും മെറ്റീരിയൽ എപ്പോഴും നിങ്ങൾ കട്ടിയുള്ളത് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയൽ ഇഷ്ടമായി പക്ഷെ കട്ടിയില്ല, ജോർജറ്റ് ഷിഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ടി തോന്നിക്കാനായിട്ട് ലൈനിങ് യൂസ് ചെയ്യാം. അപ്പോൾ ചില ആളുകളുണ്ട് കൂടുതലും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് മാത്രം ഇടുന്ന ആളുകളുണ്ട്. കുറേ ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നിങ്ങളൊരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കനം കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ എപ്പോഴും അത് ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ ക്വാളിറ്റി ഇല്ലാത്തതായിക്കോട്ടെ നിങ്ങൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളൊന്നും കൂടെ വണ്ണം വെച്ചതുപോലെ തോന്നുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നും കൂടെ ലൈനിങ് വെച്ച് ബോറാക്കണ്ട, ആ കട്ടിയുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ തയ്ക്കാവുന്നതാണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ കേസിൽ ഇതാണ്, കനം കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ വണ്ണം തോന്നിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റിയും അതിന് കുറച്ച് കാലം കൂടി അത് പിന്നി പോകും, അതൊക്കെ നിൽക്കും. ലൈനിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ പിന്നി പോവില്ല. അതും പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ വണ്ണം തോന്നിക്കുകയും കൂടെ ചെയ്യും. പിന്നെ മെലിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഷോൾ യൂസ് ചെയ്യുന്ന ആളുകളാവണമെന്നില്ല. അപ്പോൾ മെലിഞ്ഞവർ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ പൊതുവെ ഷോൾ യൂസ് ചെയ്യും, അല്ലാത്ത ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും അത്ര ഓവറായിട്ട് ഷോൾ യൂസ് ചെയ്യുന്നവരില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒരു മാറ്റം നോക്കൂ കേട്ടോ. നിങ്ങൾ മെലിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളൊരു ഷോൾ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം.
നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതോ ഇങ്ങനെ ഇങ്ങനെ ഇടുമല്ലോ, ബാക്കൊക്കെ രണ്ട് സൈഡും രണ്ടിൻ്റെയും എൻഡിങ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ കുറച്ച് ഇറക്കിയിട്ട് അങ്ങനെ ഷോളുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഷോള് യൂസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾ തടിക്കാൻ പോകണമെന്നില്ല, പക്ഷെ കാണുന്ന ആളുകൾക്ക് തോന്നും പെട്ടെന്ന് നമ്മുടെ കണ്ണ് പോവാ ആ ഷോളിൽക്കായിരിക്കും, അല്ല ആ ഒരു ആക്സസറിക്കായിരിക്കും നമ്മുടെ കണ്ണ് പോവുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ നല്ല രസമുണ്ട്, ആ കുട്ടിക്ക് അത് നന്നായി ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു ഫീല് മറ്റുള്ളവർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന ഡ്രസ്സിലൊക്കെ, അതായത് ഈ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ഷോളിടണമെന്നല്ല കേട്ടോ, ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ഷോളിട്ട് നല്ല ബോറായിരിക്കും, പിന്നെയും ഈ കുത്തുന്ന ആളുകൾക്ക് ഭംഗി ഉണ്ടാവും, അല്ലാത്തത്തെ കേസാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളിടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ട് ഷോള് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മെലിഞ്ഞ ആളുകളുടെ കേസിൽ ആക്സസറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല വലിയ ആക്സസറീസ് യൂസ് ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു വലിയ കമ്മൽ, ഒരു മെലിഞ്ഞ ആളാണ്, ഒരു ചെറിയ കമ്മലിട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണില്ല, എന്തോ പോലെ ഒരു രസമില്ല എന്നുള്ളൊരു ഫീലായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു വലിയ ജുമിക്ക, അല്ലെങ്കിൽ നല്ലൊരു വലിയ വലുത് ചോവർ വലുതല്ല കേട്ടോ, അത്യാവശ്യം നിങ്ങളുടെ എന്താ പറയുക ഫേസിന് ചേരുന്ന രീതിയിലുള്ള വലിയ കമ്മലുകളും മാലകൾ മോതിരങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ആളുകൾ ഫസ്റ്റ് നമ്മൾ നോട്ടം പോവുക അങ്ങോട്ടായിരിക്കും, അവിടെ നമ്മൾ ഫ്ലാറ്റ്. അപ്പോൾ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നിനക്ക് ഈ ഡ്രസ്സ് നമ്മൾ ആ ആക്സസറിയുടെ ഭംഗിയായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും നിങ്ങൾക്ക് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പോൾ അത് ചെറിയൊരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ്, അങ്ങനെ തന്നെ പറയാം, ഒരു ചെറിയ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. നിങ്ങൾ ആക്സസറീസ് എപ്പോഴും നല്ല വലുത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വലുത് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല് നിങ്ങൾ കുറച്ച് ബെറ്ററായിട്ട് മറ്റുള്ള ആളുകൾക്ക് തോന്നും. നമ്മൾ കുറേ ഡ്രസ്സുകളെ കുറിച്ച് പറഞ്ഞു, ഇനി സ്കേർട്ടും ടോപ്പിൻ്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം. മെയിനായിട്ട് നിങ്ങൾ സ്കേർട്ടും ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫിൾസ് ഉള്ള ടോപ്സ് യൂസ് ചെയ്യാം, സ്ലീവിന് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ട് ബലൂൺ ടൈപ്പ് സ്ലീവ് അങ്ങനെയുള്ള ടോപ്സ് യൂസ് ചെയ്യാം. സ്കേർട്ട് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടുകൾ യൂസ് ചെയ്യാം, റഫിൾസ് ഉള്ള എന്താ പറയുക സ്കേർട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല വൈഡായിട്ട് കുറച്ച് ഫ്ലെയറൊക്കെ വന്നിട്ടുള്ള സ്കേർട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഫ്ലെയറും എന്താ പറയുക റഫിൾസും പ്ലീറ്റ്സൊക്കെ ഉള്ള സ്കേർട്ടും ടോപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവുകയും ചെയ്യും. പ്ലെയിൻ ആയിട്ട് ഇടുമ്പോൾ ശരിക്കും കോല് പോലെ ആവട്ടെ, അതുകൊണ്ട് നിങ്ങളിതുപോലത്തെ പ്ലീറ്റ്സും റഫിൾസൊക്കെ ഉള്ള സ്കേർട്ടും ടോപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ ജെഗിൻസ് ലെഗിൻസ് ടോപ്സ് സ്കേർട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗൗൺസിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു മെയിനായിട്ട് ഈ കല്യാണത്തിൻ്റെ സീസണൊക്കെ വരുമ്പോൾ മെലിഞ്ഞിട്ടുള്ള ബ്രൈഡ്സ് എപ്പോഴും പറയും നല്ല ഡ്രസ്സ് വേണം, എനിക്ക് കുറച്ച് വണ്ണം തോന്നിക്കണം, കല്യാണമല്ലേ നമ്മൾ കുറേ പേര് കാണുന്നതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ കൂടുതലും അവരെ പറഞ്ഞു കൊടുക്കുക ഇതുപോലെ പ്ലീറ്റ്സൊക്കെ ഉള്ള ഗൗൺസൊക്കെ, ഇപ്പോൾ ഒരു അറബിക് ടച്ച് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല നല്ല ഗൗൺസ് അവൈലബിൾ ആണ്. അപ്പം അതിൽ ബോഡി കുറച്ച് വർക്കാണെങ്കിലും ഫുൾ സ്ലീവൊക്കെ വന്നിട്ടാണെങ്കിലും ഈ ഒരു ബോഡിയിൽ നിന്ന് താഴോട്ട് വരുന്ന ഭാഗത്ത് മാക്സിമം ഫ്ലെയർ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറേ പ്ലീറ്റ്സ് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ലൈനിങ് ഒക്കെ വരുമല്ലോ ഗൗണൊക്കെ തയ്പ്പിക്കുമ്പോൾ, റെഡിമെയ്ഡ് ആണെങ്കിലും നിങ്ങൾ പ്ലീറ്റ്സ് ഉള്ളത് നോക്കി എടുത്താൽ മതി. ഇപ്പോൾ തയ്പ്പിക്കുന്ന കേസിലാണെങ്കിലും രണ്ട് ലെയറും മൂന്ന് ലെയറും ലൈനിങ്ങും സ്റ്റിഫ്നെറ്റൊക്കെ വരുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ബ്രൈഡിൻ്റെ കേസിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി അതല്ല ബ്രൈഡ്സ് അല്ല, നോർമലി എനിക്ക് യൂസ് ചെയ്യാനുള്ള ഗൗണാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ റഫിൾസും പ്ലീറ്റ്സൊക്കെ ഉള്ള ഗൗൺസൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. ഞാൻ 10 ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും, യൂസ്ഫുള്ളാണെങ്കിൽ എന്താ പറയുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവരും കൂടെ ഒന്ന് അറിയട്ടെ ഈ ടിപ്സൊക്കെ. ഓക്കെ, നിങ്ങളെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നല്ല മെലിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ, കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയും കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓട്ടിപ്പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് ഫേസ്ബുക്കിലായാലും മെസ്സേജ് ചെയ്യുക, ഇത് രണ്ടും ഇല്ലാത്തവർ നേരെ വന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവേ, ബൈ.